കോവിഡ് ബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 28,000 നീങ്ങുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,396 പുതിയ കോവിഡ് കേസുകൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിൽ 48 മരണങ്ങളും സംഭവിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രാജ്യത്താകെ 27,892 കോവിഡ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡ് രോഗികളായിരുന്ന 6,185 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടപ്പോൾ 872 കോവിഡ് രോഗികൾ ഇതുവരെ മരണപ്പെട്ടു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളതും കൂടുതൽ രോഗികൾ സുഖം പ്രാപിച്ചതും മരണപ്പെട്ടതും മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 8,000 കടന്നിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 440 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 8,068 ആയി. ഇന്നലെ 19 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 342 ആയി. ഇതുവരെ 1,188 പേർക്ക് രോഗം ഭേദമായെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗബാധിതരുടെ എണ്ണം കൂടുതലുള്ള മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ മെയ് 18 വരെ ലോക്ക്ഡൌൺ നീട്ടുമെന്നാണ് സൂചന. രോഗികളുടെ എണ്ണത്തിൽ രണ്ടാമതുള്ള ഗുജറാത്തിൽ ഇന്നലെ 230 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 3,301 ആയി. 24 മണിക്കൂറിനിടെ 18 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 151 ആയി. ഇന്നലെ 293 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത ദില്ലിയിൽ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 2,918 പേരായി. എന്നാൽ സംസ്ഥാനത്ത് നിന്ന് 19 പേർ കൂടി കോവിഡ് 19 രോഗബാധ സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ 9 പേർക്കും കാസർഗോഡ് മലപ്പുറത്ത് 3 പേർക്ക് വീതം, തൃശൂർ 2 പേർക്കും ഇടുക്കിയിൽ വയനാട്ടിലും ഓരോ ആളുകളാണ് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ ഇതാദ്യമായാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 138 ആയി. ഇതിൽ 126 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്.